നിങ്ങളുടെ ഇഷ്ടപരമ്പര മനസ്സിനക്കരെ മുഴുവൻ എപ്പിസോഡുകളും എക്സ്ക്ലൂസീവായി സൺനെക്സ്റ്റ് ആപ്പിലൂടെ സൗജന്യമായി കാണൂ. സ്വത്തിനും പണത്തോടുമുള്ള തന്റെ ഒടുങ്ങാത്ത ആർത്തി അതാണ് തന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്. എന്നിട്ടിപ്പോ എന്തായി? ഇനി അകത്ത് കിടന്ന് അഴിയണ്ണി കഴിയാം. തന്നെ പോലുള്ളവരെയൊക്കെ തൂക്കിക്കൊല്ലിയാ വേണ്ടത്. ദേ മുഖമടച്ചോരണം തരണമെന്നുണ്ട് എനിക്ക്. പക്ഷെ തന്നെ തല്ലിയാലേ, തല്ലിയ പാപം എന്റെ കൈകളിൽ പുരളും. അതുകൊണ്ട് വേണ്ട. സാറേ, സാറിനെ ഞാൻ ബഹുമാനിച്ചിട്ടേ ഉള്ളൂ. ആ ബഹുമാനമെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായി പോയല്ലോ സാറേ. ഇതിലിനി കൂട്ടുപ്രതികൾ ഉണ്ടെങ്കിൽ അവരെ ഞാൻ പൊക്കും. വാട ഇങ്ങോട്ട്, നടക്ക്. അച്ഛ, എന്താ പറ്റി? എന്തിനാ അച്ഛൻ നിലവിളിച്ചേ? അച്ഛ, എന്താ പറ്റിയത്? അച്ഛനാകെ വീർത്തിരിക്കുകയാണല്ലോ. ഹോസ്പിറ്റലിൽ പോണോ? വേണ്ട. അച്ഛനെന്തെങ്കിലും പ്രയാസമുണ്ടോ? ഇല്ല. ഞാനൊരു സ്വപ്നം കണ്ടു, അതിൻ്റെയാ. ഒരു സ്വപ്നം കണ്ടാ പേടിച്ച് വിയർക്കണോ? എന്ത് സ്വപ്ന കണ്ടേ? പേടിപ്പിക്കുന്ന വല്ല സ്വപ്നമാണോ? പറയച്ഛ, എന്ത് സ്വപ്ന കണ്ടേ? അത് ഞാൻ എങ്ങനെ പറയും? അച്ഛൻ പറയേ. അത് കാവ്യം ആദ്യം കപ്പലിൽ പോയപ്പോ കടലിൽ വീണതായിട്ട് അങ്ങനെയാ കണ്ടത്. സ്വപ്നമല്ലേ കണ്ടത്? അങ്കിളെ പരിഭ്രമിക്കാതെ കിടന്നുറങ്ങും. അവർക്കെന്തോ ആപത്ത് വരും പോലെ ഒരു പേടി എന്റെ മനസ്സില്. അവർക്കൊരു ആപത്തും വരില്ല, അവരിവിടെ സേഫായിട്ട് തിരികെ എത്തും. അതെ, അഞ്ജലി പറഞ്ഞതാ ശരി. അവര് ഒരു കുഴപ്പം കൂടാതെ മടങ്ങിയെത്തും. എന്നാലും എന്റെ കുട്ടികള്. അച്ഛ പറഞ്ഞില്ലേ സ്വപ്നമല്ലേ? സ്വപ്നത്തിൽ കണ്ടത് അങ്ങനെയൊക്കെ നടക്കണമെന്നുണ്ടോ? അച്ഛൻ ഇപ്പോ കണ്ട സ്വപ്നമൊന്നും ഒരിക്കലും നടക്കില്ല. എനിക്കിനി ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അച്ഛ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ഉറങ്ങിയേ പറ്റൂ. അച്ഛന് അസുഖമൊക്കെ ഉള്ളതല്ലേ? ഉറങ്ങിയില്ലെങ്കിൽ അസുഖം കൂടും. എന്തിനാ വെറുതെ ഓരോന്ന് ചിന്തിച്ച് അസുഖം കൂട്ടുന്നേ? കിടന്നേ, പ്രാർത്ഥിച്ച് കിടന്നാ മതി, ഉറങ്ങിക്കോളും. അച്ഛൻ ഉറങ്ങിക്കോ, ഞങ്ങള് പോവാം. അഞ്ജു, ശങ്കർ എന്തിനാ നിലവിളിച്ചത്? അച്ഛനെന്തോ സ്വപ്നം കണ്ട് പേടിച്ചതാ. സ്വപ്നം? എന്ത് സ്വപ്നം? കാവ്യക്കും ആദ്യേട്ടനും എന്തോ ആപത്തുണ്ടായതായിട്ടാ അങ്കിളെ സ്വപ്നം കണ്ടത്. എന്താപത്ത്? അവർ രണ്ടുപേരും കപ്പലിൽ നിന്ന് കടലിൽ വീണുന്ന്. ശങ്കർ ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും സ്വപ്നം കണ്ട് നിലവിളിച്ചിട്ടില്ലല്ലോ. ഞങ്ങൾ ചെല്ലുമ്പോ അച്ഛനാകെ പേടിച്ച് വിറച്ച് വിയർത്ത് കുളിച്ചിരിക്കായിരുന്നു. ഹോസ്പിറ്റലിൽ പോണോന്ന് ചോദിച്ചപ്പോ വേണ്ടാന്ന് പറഞ്ഞു. സ്വപ്നം കണ്ട് പേടിച്ചതിന് എന്തിനാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്? അല്ല, അച്ഛന്റെ അവസ്ഥ കണ്ടപ്പോ ചോദിച്ചു പോയതാ. ശങ്കർ വലിയ ധൈര്യശാലിയല്ലേ, പിന്നെന്താ സ്വപ്നം കണ്ട് പേടിക്കുന്നത്? അമ്മ ഉറക്കം കളയണ്ട, പോയി കിടന്നോളൂ. അങ്കിള് വല്ലാത്തൊരു മാനസികാവസ്ഥയില്ല കണ്ടത്. എന്തൊക്കെയോ പ്രശ്നങ്ങൾ അങ്കിളിനെ അലട്ടുന്നുണ്ട്. എന്നാ അങ്കിളിനെ മാനസിക പ്രശ്നങ്ങൾ അലട്ടാത്തത്?
ഞാൻ ശങ്കറിനൊന്ന് കാണട്ടെ, എന്താ പ്രശ്നമെന്ന് ചോദിക്കട്ടെ ഞാൻ.